സ്വന്തം നാടും വീടും വിട്ട പ്രവാസ ജീവിതത്തിലെ പ്രയാസകാലമാണ് പ്രസവകാലം. ഈ ദമ്പതികളും കുഞ്ഞിക്കാലം കാത്തിരിക്കുകയാണ്. ഇണക്കിളി പറന്നെൻ്റെ മുന്നിൽ തളിരുമേനിൽ കുളിരുമായി നീ. അയ്യോ ചവിട്ടുന്നു. ആരാണ് എന്റെ ഭാര്യയെ ചവിട്ടുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്കറി വേണം. ആ കാണിച്ചു തരാം. നീ വിട്ടേ കാണല്ലോ, ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടോ എന്നറിയണല്ലോ. പിന്നെ വയറ്റി കിടന്ന് ചവിട്ടുന്നു. ആഹാ, അതായിരുന്നു. അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. നിന്റെ വയറ്റിൽ വല്ല ജാക്കി ചാനോ ബ്രൂസിലോ ഒക്കെയാണ് കിടക്കുന്നത്? ആദ്യത്തെ 4-5 മാസം ഒരു കുഴപ്പമില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ടാ ചവിട്ട് തുടങ്ങിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗർഭസ്ഥ ശിശു ആദ്യത്തെ 5 മാസം എ.കെ. ആന്റണിയും പിന്നീട് ബാബു ആന്റണിയും ആയിരിക്കും. എന്റെ സെന്റ് ആന്റണീസ് പുണ്യാളാ. അതെ, എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോ മാങ്ങ കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് ശ്രമിക്കാഞ്ഞിട്ടല്ല, നാട്ടിൽ പഴയ പോലെ മാവൊന്നുമില്ല, മുഴുവൻ മാവോയിസ്റ്റുകളാ. ചേട്ട ഈ സമയത്ത് പുളി ഉള്ളതിനോട് വല്ലാത്ത കൊതിയാ. അങ്ങനെയാണെങ്കിൽ വാളംപുളി പിഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ. എനിക്കിപ്പോ കഴിക്കാൻ എന്തെങ്കിലും വേണം. എന്ത് പിസ? ഈ സൈസ് ജങ്ക് ഫുഡുകളൊന്നും കഴിക്കല്ലടാ. പിസക്ക് എന്തോ കുഴപ്പം. എന്താ കുഴപ്പമെന്നോ, അതിന്റെ ഒരു കഷ്ണം എടുത്ത് നമ്മൾ കടിച്ചാലും ചക്കമുളഞ്ഞയും പോലെ ഒരു സാധനം ഈ പ്ലേറ്റുമായിട്ട് കണക്ഷൻ വിടാതെ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. ശരിക്കും അതിന് പിസ എന്നല്ല പശാന്നാ പേരിടേണ്ടത്. എന്നാ ബർഗർ മതി. ബർഗറോ? അത് ഭയങ്കര പ്രശ്നമല്ലേ. സാധാരണ ഒരു മനുഷ്യന്റെ വായ എത്ര തുറക്കാൻ പറ്റും? ഇത്രയല്ലേ തുറക്കാൻ പറ്റുള്ളൂ. ഈ ബർഗറിന്റെ 2 ബണ്ണും അതിനകത്തുള്ള പച്ചക്കറിയും വേസ്റ്റും എല്ലാം കൂടെ ബർഗറിന് മൊത്തത്തിൽ ഇത്രയും വലിപ്പം ഉണ്ടാവും. നമ്മുടെ വായ വളരെ കഷ്ടപ്പെട്ട് തുറന്നു പിടിച്ച് നമ്മൾ അങ്ങനെ കടിക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന സാധനം മുഴുവൻ അപ്പുറത്തെ സൈഡിൽ കൂടെ ടേബിളിലോട്ട് മറിഞ്ഞു വീഴും. പിന്നെ നിന്നെ പോലുള്ളവർക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടല്ലോ, മറ്റൊരു കണ്ണട വെച്ചൊരു കിളവന്റെ ആ കിളവന്റെ ഫ്രൈഡ് ചിക്കൻ. സാധാരണ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബക്കറ്റ് അന്വേഷിച്ചു പോകുന്നത്. ഇത് മേടിക്കാൻ കടയിൽ ചെല്ലുമ്പോ തന്നെ, സാർ എത്ര ബക്കറ്റ് വേണം, ബക്കറ്റിൽ എത്ര കൊണ്ടുപോകും, എന്ത് കഷ്ടപാടി. പൈസ മുടക്കാൻ കഴിയത്തില്ല, അത് പറഞ്ഞാ പോരെ. അത് മാത്രം നീ പറയരുത്. നാട്ടിലിപ്പോ എന്തിനും ഏതിനും ആളെ കിട്ടും, പക്ഷേ വീട്ടുജോലിക്കാരെയും കിട്ടൂല. ഇല്ലാത്ത പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് അർഹിക്കാത്ത ശമ്പളം കൊടുത്ത് ആ ചേട്ടത്തിനെ ഈ മറുനാട്ടി കൊണ്ടുവന്നത് നിന്നെ നോക്കാൻ വേണ്ടി മാത്രമാ. അവരുണ്ടാക്കി തരുന്ന ഫുഡ് കഴിച്ചിട്ട് ചക്കക്കുരു പോലെ ഇരുന്ന് നീ ഉരുളക്കിഴങ്ങ് പോലെ ആയത്. ഇതെല്ലാം എന്റെ പരിപ്പെടുത്തിട്ടാന്ന് ഓർമ്മ വേണം. അവരിവിടെ ഇരുന്ന് TV കാണുന്നതല്ലാതെ അടുക്കള കേറാറേ ഇല്ല. എന്നിട്ടാ ചേട്ടത്തി എന്ത്? പുറത്തോട്ടെങ്ങാണ്ട് ഇറങ്ങി പോകുന്ന കണ്ടു. ചേട്ടത്തിയോട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുതെന്നും ഈ ഫ്ലാറ്റ് വിട്ട് പുറത്തു പോകരുതെന്നും ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ ദേഷ്യം വരാതിരിക്കോ ചേച്ചി. ഇത് നാട് വേറെയാ, ഇവിടെ ഞങ്ങളെ നാണം കെടുത്തരുത്. നിങ്ങളെ നാടും കെടുത്താതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത്. നാണം കെടുത്താതിരിക്കാനോ? ആ അലക്കി ജനലിൽ ഉണക്കാനിട്ട തുണി പറന്ന് എന്നാ പഞ്ചാബിയുടെ തലേ വീണ്. അയ്യോ, ഞാനത് എടുക്കാൻ ചെന്നപ്പോഴേ അയാളുടെ തലയിൽ 10 മീറ്റർ തുണി വേറെ. അതിന് ഏത് തുണിയാ പറന്നു പോയത്? ദേ ഇത് ഇവിടത്തെ സാറിന്റെ ആണോ? തളിർ വലയോ താമര വലയോ. അയ്യോ, ഇതും കൊണ്ട് ഞാൻ കേറി വരുമ്പോ ആ സെക്യൂരിറ്റി എന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിക്കുക, ഇവിടത്തെ സാറിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണ് ജോലി എന്ന്. ചോദിക്കുമ്പോ പണക്കാരനാണ് പ്രവാസിയാണെന്നൊക്കെ പറയും. ലീവിന് നാട്ടിൽ വരുമ്പോ ഫുട്പാത്തിൽ പോയി 10 ഉപ്പെണ്ണം മേടിച്ചുകൊണ്ട് വരും. ഒരു അണ്ടർവേൾഡ് കിങ് വന്നേക്കണ്. ചേട്ടത്തി ഇത് എവിടെ ഇടണ്ടെന്നറിയോ? എനിക്കിത്തിരി വിവരവും വിദ്യാഭ്യാസവും കുറവാണെങ്കിലും ഇതിടേണ്ട സ്ഥലമൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതല്ല, അലക്കി ജനലിൽ ഇടരുത്, ബാൽക്കണിയിൽ ക്ലിപ്പ് ചെയ്ത് വേണം വെക്കാൻ. ആ വാഷിംഗ് മെഷീന്റെ സൈഡില് ഒരു കവറിൽ ആവശ്യത്തിന് ക്ലിപ്പ് ഉണ്ടല്ലോ. ആഹാ, ഇപ്പൊ കവറിലും ക്ലിപ്പ് ഉണ്ട്. ഞാൻ വിചാരിച്ചു മൊബൈലിലും വാട്സപ്പിലും മാത്രമേ ഉള്ളൂന്ന്. എന്ത് ക്ലിപ്പ്? ഇവള് പറഞ്ഞല്ലോ ചേട്ടത്തി അടുക്കള കേറുന്നില്ലെന്ന്. എന്തുകൊണ്ട് ചേട്ടത്തി അടുക്കള കേറുന്നില്ല? അടുക്കളയില് വൈഫൈക്ക് റേഞ്ച് ഇല്ല. ഇതൊക്കെ തന്നെയാ കുഴപ്പം. ഈ മാസത്തെ ഫോൺ ബില്ല് എത്രയാണെന്ന് അറിയോ? ബില്ല് പറയാൻ ഞാനെന്താ, STD ബൂത്തിലിരിക്കണ മെഷീനോ?
അധികം ദേഷ്യപ്പെടുന്നു വേണ്ട. ചേച്ചി ഇവിടെ ഇരുന്ന് SDD ISD ഒക്കെ കുത്തി വിളിച്ചിട്ടാ ഈ മാസത്തെ ബില്ല് ഇത്രയും കൂടിയത്. അയ്യടാ, അത് നിങ്ങൾ വിളിക്കണായിരിക്കും. ഞാനേ എന്റെ ഓഫീസിലെ ഫോണിൽ നിന്നാ വിളിക്കുന്നത്. ഞാനും അതെ, ഞങ്ങള് രണ്ടാളും ജോലി സ്ഥലത്തെ ഫോണിൽ നിന്നാ വിളിക്കുന്നത്. നിങ്ങൾ ഒരാൾ ഈ വീട്ടിൽ നിന്ന് കുത്തി വിളിക്കുന്നതാണ് ഈ മുഴുവൻ ബില്ലും. അതെ, നീ നിന്റെ പെണ്ണുമുള്ള നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നല്ലേ ഫോൺ ചെയ്യണത്. അതെ. ആ ഇത് എന്റെ ജോലി സ്ഥലാ, ഞാൻ ഇവിടെ നിന്ന് വിളിക്കും. കണക്കായി പോയി. ഞാൻ തരാനുള്ളത് കൊച്ചു വന്നെന്ന് വിചാരിച്ചാ മതി. അതെ, വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കണം. ഞാൻ വേലക്കാരിയത് എന്റെ കുഴപ്പം കൊണ്ടല്ല, പിന്നെ അച്ഛനും അമ്മയിട്ട പേരിന്റെ കുഴപ്പമാണ്. എന്താ പേര്? ജാനു. അതിനെന്താ കുഴപ്പം? ജാനു എന്ന് പേരിട്ട വേലക്കാരി അല്ലാതെ ജില്ലാ കളക്ടർ ആവാൻ പറ്റുമോ? എങ്കിലും പങ്കിലും ഒന്നുമില്ല. ഇതിന് പകരം വല്ല മഞ്ജു വാര്യർ എന്ന ഐശ്വര്യ റായ് എന്ന പേരിട്ടിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് 5 ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യേണ്ട ആളാ ഞാൻ. ഹെലികോപ്റ്റർ കേറേണ്ട ഒരാള് ബസ്സിൽ കേറിയതിനല്ലേ തള്ളേ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ഉപേക്ഷിച്ചത്? ബസ്സിൽ കേറിയതിനോ? മോക്കറിയാമോ, എന്റെ ഭർത്താവിന് ഭയങ്കര ഈഗോസ് ആയിരുന്നു. എന്തിന്? എനിക്ക് അയാളെക്കാളും സൗന്ദര്യം കൂടുതലാണല്ല. ദൈവമേ, അപ്പൊ അയാൾ എന്ത് കോലമായിരിക്കും. ലോക തോൽവിയാണെന്ന്. അയാൾ ഒട്ടും അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നില്ല. കേറിങ് ആണെങ്കിൽ തീരെ ഇല്ല. ഞാൻ മിങ്കിൾ ചെയ്യണത് പുള്ളിക്കാരന് ഇഷ്ടമില്ല. എന്തിനധികം പറയണ്, ഞാൻ ഉദ്ദേശിച്ചതിന്റെ പകുതി പോലും വേവ് ലെങ്ത് പുള്ളിക്കാരനില്ലായിരുന്നു. ചേച്ചി വിഷമിക്കണ്ട, ഇതെല്ലാം സഹിച്ച് ജീവിക്കുമ്പോഴാ ഞാനൊന്ന് മെസ്സി കയറിയെന്ന് പറഞ്ഞ് എന്നെ ഇട്ടേച്ചു പോയത്. നീ ഇത് എന്തറിഞ്ഞോണ്ടാ? ലൈം ബസ്സിൽ കയറിയനല്ല, ലൈനുമായിട്ട് രാത്രി 2:30 വർക്ക്ഷോപ്പിൽ നന്നാക്കാനിട്ട് ബസ്സിൽ കയറി നാട്ടുകാര് കൈയോടെ പിടിച്ചതിനാ അയാൾ ഇട്ടിട്ട് പോയത്. അമ്പടി. നാട്ടുകാരെന്നാ പോക്കിരുത്തരം കാണിച്ചില്ലായിരുന്നെങ്കി ഞാനും എന്റെ ചേട്ടന് സുഖം ഒട്ടി ജീവിച്ചേനെ. ഈ പെണ്ണുങ്ങളെ ജോലിക്ക് നിർത്തുന്നതിന് പകരം ആണുങ്ങളെ ജോലിക്ക് നിർത്തുന്നത് നല്ലത്. ആ അത് നല്ലതാ. ഒരാളും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളാകൂല. നിങ്ങൾ മിണ്ടിയാ മതി, നാട്ടുകാർ പറഞ്ഞോളും. ഹലോ, ആ പറ പറ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ചേട്ടനോട് കൂടി ചോദിക്കണ്ടേ? അത് മാത്രമല്ല, എനിക്കിപ്പോ ഒരു മൂടില്ല എന്ന് പറഞ്ഞ് നീ വരാതിരിക്കണ്ട കേട്ടോ. നീ വാ, ഞാനൊന്ന് ശ്രമിക്കട്ടെ. ശരി. അവനും ഭാര്യയും കൂടെ നാളെ കൊച്ചിനെ കാണാൻ വരുന്നുണ്ടെന്ന്. കൊച്ചിനെ കാണാനോ? അതിന് പ്രസവം കഴിഞ്ഞിട്ടില്ലല്ലോ. അവന് നാളെയും കൂടെ ലീവ് ഉള്ളെന്ന്. ഇന്ന് രാത്രി പ്രസവിക്കാൻ പറ്റുമോന്ന്. നിന്റെ അനിയനെ പോലൊരു മണ്ടനി ലോകത്തുണ്ടോ? അവന്റെ ലീവ് നോക്കിയാണോ നീ പ്രസവിക്കുന്നത്? ഞാൻ തീരുമാനിക്കും, എന്റെ ലീവിനാണ് ഇവിടെ പ്രസക്തി. നിങ്ങൾ ആര് പറയുന്നതും ഇവിടെ നടക്കൂല, അതൊക്കെ ദൈവം തീരുമാനിക്കും. എന്തായാലും നോർമൽ ആയ മതിയായിരുന്നു. അതെന്താടി, നിനക്ക് എന്നെ കണ്ടിട്ട് മെന്റലാണെന്ന് തോന്നുന്നുണ്ട? പ്രസവത്തിന്റെ കാര്യമാ അവള് പറഞ്ഞത്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. എന്റെ അനുഭവ സമ്പത്തും പരിചയം വെച്ചിട്ട് ഞാൻ പറയാണ്, ഇതൊരു 15 ദിവസം കഴിയാണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാൽ എന്റെ മനസ്സ് പറയുന്നു ഒരു 5 ദിവസത്തിനകം ആകുമെന്ന്. ബെറ്റ് ശരി. എത്ര രൂപ? 54,000 രൂപ. 54,000 രൂപയോ? ആ അത് കിട്ടിയിട്ട് വേണം എനിക്കൊരു 6 മേടിക്കാൻ. മോളെ എന്താ ചേച്ചി ഈ 6 വളയുന്നു കേക്കണ നേരാണ്. മാറി ചേട്ടത്തി അവിടുന്ന്. അവക്ക് പെയിൻ തുടങ്ങി. കണ്ണെ ടെൻഷൻ അടിക്കണ്ട. ഇത് അടവ് എന്റെ ബെറ്റി തോപ്പിക്കാനുള്ള നിന്റെ പെണ്ണുമ്പുള്ളയുടെ അടവ്. അയ്യോ അല്ല, എനിക്ക് ശരിക്കും പെയിൻ വരുന്നുണ്ട്. ചേട്ടത്തി ചേട്ടത്തി ചെന്ന് എഞ്ചിനീയർ വിളിച്ചോണ്ട് വാ. അല്ല, ഡോക്ടറെ വിളിച്ചോണ്ട് വാ. ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോയാ പോരെ. ലിഫ്റ്റ് കേടല്ലേ, ഇവിടെ സ്റ്റെപ്പ് ഇറക്കാൻ പറ്റൂല. നമ്മുടെ മോളിൽ താമസിക്കുന്ന ഡോക്ടറെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ, നീ അത് വിളിച്ചോണ്ട് വാ. പൊന്നെ തേനെ ടെൻഷൻ അടിക്കണ്ട. തള്ളേ തള്ളേ, ഇവിടെ പിടിക്ക്, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. തള്ളേ തള്ളേ എന്ന് പറയാൻ ഇവനാരാ സുരാജ് വഞ്ചാറ കൂട. അയ്യോ ചേട്ടത്തി, എനിക്ക് ഒട്ടും വയ്യ. വയ്യെങ്കി പിന്നെ ഈ പഠിക്ക് പോയെന്തിനാ? അയ്യോ മോളെ, ഒരു 15 ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നോക്ക്, എനിക്കൊരു 6 കിട്ടുന്ന കേസാ. ഡോക്ടർ ഡോക്ടർ വരൂ, ഡോക്ടർ വരൂ. ഇവരാണ്. ഹലോ, ഐ ആം ഡോക്ടർ മുഹമ്മദ് മേനോൻ, MBBS, MD, HDFC, PDC. സാറേ, സാറിന്റെ DVD, CD, 3D ഒക്കെ പിന്നെ പറയാം. പേഷ്യന്റിനെ നോക്ക് സാറ്. കമോൺ.
അവര് പേഷ്യന്റ് അല്ല എന്ന് പറയുന്നു. ഇതാ പേഷ്യന്റ്, ഇവരെ കൊണ്ടുപോ. കം ഓൺ, അയ്യോ, കം ഓൺ, കം ഓൺ. ചേട്ടതി, ചേട്ടതി, ഞാനൊരു അച്ഛനാവാൻ പോവാ. സന്തോഷമായി മോനെ. എന്റെ മകൻ ജോസൂട്ടി അച്ഛനാവാൻ വേണ്ടി എന്തെല്ലാം നേർച്ച കാഴ്ച നടത്തിയത്! എന്നിട്ടവൻ ആയത് വെറും കപ്പ്യാരി. പക്ഷെ നീ അങ്ങനെയല്ല, അച്ഛനായ പോരാ, വലിയ വിഷപ്പാവണം. മനുഷ്യൻ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴല്ല ഒരു വക ഊള കോമഡി പറയേണ്ടത്. വേണ്ടേ വേണ്ട. അതേ, അകത്ത് കിടക്കുന്ന സ്ത്രീ ഗർഭിണിയാണല്ലോ. അതെ, അതിന് എടോ, ഞാൻ ENT സ്പെഷ്യലിസ്റ്റാ, പല്ലുവേദനയാണെന്ന് ഓർത്താ ഞാൻ വന്നത്. ഈ സമയത്ത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഡോക്ടറെ, ചെല്ല് ഡോക്ടറെ, ചെല്ല്, ചെല്ല് ഡോക്ടറെ, ചെല്ല്. ഞാൻ ENT ആണെന്ന് വേണേ അതിന്റെ കൂട്ടത്തിൽ രണ്ട് പല്ലും കൂടെ പറിച്ചോ. ചെല്ല് മോനെ. ഈ ENT എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ടെററിസ്റ്റ്, പിന്നെന്താ കുന്തം? ഓ, ഇന്റർനാഷണൽ കുന്തോ? ഇതെന്നെ ദുബായ് എയർപോർട്ടോ? പ്ലെയിൻ വന്നും പോയി വന്നും പോയി ഇരിക്കാൻ. എടോ, പ്ലെയിൻ അല്ല, പെയിൻ. സാറേ, 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 ഇന്താ. എന്തായത്? ഗ്ലൗസ് ഇടാൻ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ഗ്ലൗസ് ആണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. താങ്ക് യു സാർ. മോനെ, നീ ടെൻഷൻ അടിക്കണ്ട, ഒരു 1000 രൂപ ഇങ്ങോട്ട് തന്നെ. എന്താ ഇത്? എനിക്കൊരു ദക്ഷിണ. ചേച്ചി പെര കത്തുമ്പോഴല്ല വാഴ വെട്ടേണ്ടത്. അതെ, നിങ്ങൾ ആരകത്ത് കിടക്കുന്ന പേഷ്യന്റിന്റെ ഭർത്താവ്? ഇപ്പോഴും ഞാൻ തന്നെയാ. പറ. സിസേഴ്സ് ഉണ്ടോ? ഇല്ല, ഗോൾഡ് ഫ്ലേക്ക് തരാം. ചിലപ്പോ കുറച്ച് ബ്ലഡ് വേണ്ടിവരും. ബ്രെഡോ ജാമോ എന്ത് വേണമെങ്കിലും മേടിച്ചു തരാം. ബ്രെഡ് അല്ല, ബ്ലഡ്. ഏതാ ഗ്രൂപ്പ്? ഞാൻ മാണി ഗ്രൂപ്പാ. ഇപ്പൊ ഒരല്പം പമ്മല്ല. എത്ര കുപ്പി വേണ്ടിവരും? 8-10 കുപ്പി വേണ്ടിവരും. എന്നാ പിന്നെ ഒരു കേസ് സോഡ പറയട്ടെ? ബ്ലഡിന് പകരോ? ഹലോ, എന്നാ ആ കേക്ക പറ? ഏ മെലഡി, ഇത്രയും ചോക്ലേറ്റ് ചെയ്ത് എങ്ങനെയെന്നാ? ആ പറഞ്ഞുതരാ. നിങ്ങളുടെ ഒടുക്കത്തെ ഒരു റിംഗ് ടോൺ ആ ഫോണിൽ തന്നെ. എടാ, നിന്റെ പെണ്ണുമ്പിള്ള പ്രസവിക്കണേന് എന്റെ ഫോൺ എന്ത് പേച്ച്? അതെ, നിങ്ങൾ ആരെ ഈ അകത്ത് കിടക്കുന്ന പേഷ്യന്റിന്റെ ഭർത്താവ്? ഞാൻ തന്നെയാ. ഗ്ലൂക്കോസ് വേണം, ഗ്ലൂക്കോസ്. യെസ്, ഇപ്പൊ കൊണ്ടുവരാം. എക്സ്ക്യൂസ് മീ, എന്താണ് ഇവിടെ? വാക്യൂം ക്ലീനർ ഉണ്ടോ? അതെന്തിനാ? 3 Idiots ക്ലൈമാക്സിൽ അമീർ ഖാൻ വാക്യൂം ക്ലീനർ വെച്ചുകൊണ്ട് ഒരു ചെറിയ പരിപാടിയുണ്ട്. അതെ, അകത്ത് കിടക്കണ കരീന കപൂർ അല്ല, ആ പുറത്തേക്ക് പോയ കോന്തന്റെ ഭാര്യയാണ്. ഒന്നും നടക്കൂല. ഇന്നാ ഡോക്ടർ, ഗ്ലൂക്കോസ്. താങ്ക്സ്. ഇപ്പോഴാ ഒരു ആശ്വാസമായത്. നേരം വെളുത്തിട്ട് ഈ സമയം വരെ ഒരു സാധനം പോലും ഞാൻ കഴിച്ചിട്ടില്ല. ചെറുതേ, കുട്ടി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് നല്ലൊരു പേരിടണം. കേട്ട നെഞ്ചത്ത് തട്ടുന്ന പേരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു പേരുണ്ട്. ആ, ബെനിയൻ. അതാവുമ്പോ നെഞ്ചത്ത് തട്ടി കിടന്നോളൂല. എക്സ്ക്യൂസ് മീ, അകത്ത് കിടക്കുന്ന പേഷ്യന്റെ ഭർത്താവ് ഞാൻ അക്കാര്യം പറ. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? വന്ന കാര്യം മറന്നുപോയി, സോറി. ആ, കിട്ടി. കൺഗ്രാജുലേഷൻ മിസ്റ്റർ മുഹമ്മദ് മേനോൻ. അല്ല, സോറി, അത് ഞാനുള്ളൂല്ലേ. കുട്ടി പ്രസവിച്ചു, അമ്മ പെണ്ണാണ്. അല്ല, തന്റെ ഭാര്യ പ്രസവിച്ചു, കുട്ടി പെണ്ണാണ്. ആണായാലും പെണ്ണായാലും നമുക്ക് ഒരുപോലെ ആണല്ലോ. ഞാനൊന്ന് എന്റെ കുട്ടിയുടെ മുഖം ഒന്ന് കാണട്ടെ. കാണാൻ വരട്ടെ. ഇപ്പൊ താനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ്. ഇനി തനിക്ക് തന്റെ ജീവിതത്തിൽ വേണ്ടത് ഉത്തരവാദിത്തമാണ്. അതൊക്കെ ഉണ്ടാവും സാർ, ഞാൻ ഒന്ന് ഇന്ന് കണ്ടിട്ട് വരാം. നിൽക്കൂ, കുട്ടി കരയട്ടെ. ജനിച്ചപ്പോ തന്നെ കുട്ടി കരാട്ടെ. കരാട്ടെ അല്ല, കരയട്ടെ എന്ന്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ഉത്തരവാദിത്വം. അതെ, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മ, ശ്രദ്ധ, അതൊക്കെയുണ്ട്. ഞാനൊന്ന് കൊച്ചിനെ കാണട്ടെ. കുട്ടി കരയട്ടെ എന്നേ. അവിടെ നിക്ക്. ഉത്തരവാദിത്തമുള്ള ഒരാൾക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ്. കുട്ടി കരയുന്ന വരെ തനിക്കൊന്ന് ക്ഷമിച്ചാൽ എന്താ? കരയുന്നതിന് മുമ്പ് കണ്ടാൽ എന്തോ കുഴപ്പം. കരഞ്ഞു കഴിഞ്ഞ് കണ്ടാൽ എന്തോ കുഴപ്പം. ആദ്യം കണ്ടാൽ എന്തോ കുഴപ്പം. കാണണ്ടേ? ഏതോ ഉത്തരവാദിത്വം ഇല്ലാത്തവനെ. പ്രസവം എടുത്തതിന് ശേഷം നിങ്ങളുടെ കുഞ്ഞിന് ആ മുറിയിൽ എവിടെയോ ഞാൻ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമല്ലേ? അതെ,
പക്ഷെ അത് നീ എവിടെ വെച്ചെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ആ കൊച്ചൊന്ന് കറിയട്ടോ, എന്നാലേ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.